ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വാർത്ത, ലഖിംപൂർ ഖേരയിലെ ഈ സംഭവത്തിൽ യു പി സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 45 ലക്ഷം രൂപയുടെ ധനസഹായവും സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രശാന്ത് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രിയുടെ മകന്റെ പങ്കാളിത്തം, മകനെതിരായ ആരോപണം, അത് വലിയ രീതിയിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകളെ പ്രതിരോധത്തിലാക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് രഘുവംശം ദില്ലിയിൽ നിന്ന് ചേരുകയാണ്. പ്രശാന്ത്, തീർത്തും വെട്ടിലായ സാഹചര്യത്തിലാണ് യു പി സർക്കാരും കേന്ദ്രവും. എന്താണ് ജുഡീഷ്യൽ അന്വേഷണത്തിനുള്ള പശ്ചാത്തലം? കൂടുതൽ വിവരങ്ങൾ എങ്ങനെയൊക്കെയാണ്? ബി ജെ പിക്കുള്ളിൽ നിന്ന് തന്നെ ഈ ആവശ്യങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അടിയന്തരമായി സംസ്ഥാന സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ യോഗി ആദിത്യനാഥ് സർക്കാർ ഇക്കാര്യത്തിൽ വലിയ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രത്യേകിച്ച് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി ഈ ഒരു വിഷയം സർക്കാരിനെതിരെ ആയുധമാക്കുകയും ചെയ്യുന്നു. വരുൺ ഗാന്ധി ഉൾപ്പെടെയുള്ള ചിലരും ഇപ്പോൾ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നു. പാർട്ടിക്കുള്ളിൽ ഇത്തരമൊരു സംഭവം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ള അഭിപ്രായം ശക്തമാവുകയാണ്. വരുൺ ഗാന്ധി നേരത്തെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു. ഇതോടൊപ്പം തന്നെ 1 കോടി രൂപ വീതം ഈ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം നൽകണം എന്നാവശ്യപ്പെട്ട് യോഗി ആദിത്യനാഥിന് കത്ത് നൽകുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ എന്തായാലും യു പി സർക്കാർ അടിയന്തരമായി ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. സുപ്രീംകോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണം എന്നുള്ളൊരാവശ്യത്തിൽ കർഷക സംഘടനകൾ ഇപ്പോൾ ഉറച്ചു നിൽക്കുകയാണ്. എല്ലാം ജുഡീഷ്യൽ അന്വേഷണത്തിൽ തെളിയട്ടെ, അന്വേഷണത്തിൽ കാര്യങ്ങൾ തെളിയുന്നതിന് മുമ്പ് ഒരു നിഗമനത്തിലേക്ക് എത്തരുത് എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രധാനമായും ആവശ്യപ്പെടുന്നത്. എന്തായാലും ഇത് വലിയ ആയുധമാക്കി മാറ്റാൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുകയാണ്. നമുക്കറിയാവുന്ന പോലെ നിരവധി പ്രതിപക്ഷ നേതാക്കൾ അങ്ങോട്ട് പോകാനുള്ള ഒരു നീക്കം നടത്തുകയാണ്. അപ്പോഴാണ് സർക്കാർ ഈ ഒരു ബഹളം ശമിപ്പിക്കാനായി ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കുകയും 45 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിക്കുകയും ഒക്കെ ചെയ്തിരിക്കുന്നത്. പഞ്ചാബിൽ ക്യാപ്റ്റൻ പക്ഷേ ഈ അമ്പങ്ങനെ ഉപയോഗിച്ച് തന്നെ കർഷക സമരം തീർക്കാൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തിയതാണ്. കർഷകരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പ്രധാനമന്ത്രി തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അതിനൊക്കെ ഒരു തിരിച്ചടിയായി മാറുകയാണ് യു പിയിലെ സംഭവ വികാസങ്ങൾ. പ്രധാനമായും ഇന്നലെ ഹരിയാന മുഖ്യമന്ത്രി മനോഹർ ലാൽ ഖട്ടറിൻ്റെ ഒരു വീഡിയോയും പുറത്തു വന്നിരുന്നു. കർഷകരെ ലാത്തുകൊണ്ട് നേരിടണം എന്ന് കർഷക മോർച്ച നേതാക്കളെ അദ്ദേഹം ഉപദേശിക്കുന്നതിൻ്റെ വീഡിയോ ആണ് പുറത്തു വന്നത്. ഈ കേന്ദ്രമന്ത്രി അജയ്കുമാർ മിശ്ര തന്നെ 15 ദിവസം കൊണ്ട് ഈ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കും എന്ന് നേരത്തെ പറഞ്ഞതിൻ്റെ ഓഡിയോ സന്ദേശവും മറ്റും പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രകോപനപരമായ പ്രസംഗങ്ങളും ഈ ഒരു നിലപാടിലേക്ക് എത്തിച്ചു, ഈ സംഭവ വികാസങ്ങളിലേക്ക് എത്തിച്ചു എന്ന അഭിപ്രായം ബി ജെ പിക്ക് ഉള്ളിൽ തന്നെയുണ്ട്. അപ്പോൾ ഇതൊക്കെ തണുപ്പിക്കാനാണ് ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചത് എന്ന് നമുക്ക് അനുമാനിക്കാം.